ഫാത്തിമാസ് ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്ന നമ്മളെ ട്രിവാൻഡ്രംകാരുടെ ഏറ്റവും നല്ല സ്പെഷ്യലായ മീൻ മുട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. പല നാട്ടിൽ പല പേര് അറിയപ്പെടും. നമ്മുടെ നാട്ടിൽ കൊടൽ എന്നാണ് പറയുന്നത്, ചില നാട്ടിൽ പറയും പരു എന്ന് പറയും, പല നാട്ടിൽ പല പേരാണ് പറയുന്നത്, മീൻ മുട്ട എന്ന് പറയും, അങ്ങനെ പല പേര് പറയപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്നത് മീൻ കൊടൽ എന്നാണ്. ഇതിന് ഏത് മീനിൻ്റെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ചൂര ഏറ്റവും നല്ല ടേസ്റ്റ്, ചൂര ചാളേൻ്റെ പരുവാണ്, നല്ല ടേസ്റ്റ്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് രണ്ട് വലിയ ചൂരേൻ്റെ കുടലാണ് കേട്ടോ. ചെറിയ ചാളേൻ്റെ കുടലും ഉണ്ട്. ഇപ്പം ഇവിടെ ഇത് ഇത്രയും കൂടെ മേടിച്ചപ്പോൾ 15 ദിർഹംസായി. യുഎയിലെ റേറ്റാണ്, 15 ദിർഹംസായി. അപ്പം ഇതെങ്ങനെയാണ് വേവിക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്, ഒരു 30 കൊച്ചുള്ളി വേണം, പിന്നെ വേണ്ടത് കരിവേപ്പില, പിന്നെ എരിയുള്ള പച്ചമുളകും ഉണ്ട് എൻ്റെ കയ്യിൽ, എരിവില്ലാത്തതും ഉണ്ട്. എരിയുള്ളത് ഞാൻ 2 എണ്ണമാണ് എടുത്തേക്കുന്നത്, ഒന്ന് കീറിയിടണം. പിന്നെ വേണ്ടത് പച്ച വെളിച്ചെണ്ണ. ഇതിത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ചട്ടിയിൽ തന്നെ വെക്കണം, നല്ല രുചിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കിഴങ്ങും ചോറുമാണ്. കിഴങ്ങെന്ന് പറഞ്ഞാൽ കപ്പയാണ്, നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഏറ്റവും നല്ല സ്പെഷ്യലാണ്. നിങ്ങൾ എന്തായാലും ഉറപ്പായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഞാൻ കൂടുതലും ഈ ചാനലിൽ പഴയ കാലത്തുള്ള ആഹാരങ്ങളാണ് കൂടുതലും ഞാൻ ഇടാറ്. അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കുകയാണ്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അടച്ച് ചെറിയ തീയിൽ വേവിക്കുക. പിന്നെ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറിയ തീയിൽ വെച്ചാണ് വേവിക്കുന്നത്. ഇത് നമുക്കിനി അടച്ച് വെച്ചിട്ട് വേവിക്കാം. മീൻമുട്ട വേടിക്കുമ്പോൾ അന്ന് തന്നെ വെക്കണം, എന്നാലേ ഈ രുചി ഉണ്ടാവുള്ളൂ. ഫ്രീസറിലൊന്നും വെക്കാൻ പാടില്ല. മീൻമുട്ട വേടിച്ചാൽ അപ്പം തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കണം, അതാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത്. ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുവാണ്. കണ്ടില്ലേ, നമ്മുടെ മീൻ കൊടൽ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി, വെള്ളം ഒഴിച്ച വെള്ളം, ഇത് കുറേ വലുതായത് കൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത് വേവാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് വെള്ളം വറ്റണം. വെള്ളം വറ്റുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നല്ലോണം വെള്ളം വറ്റിയിട്ട് കാണിക്കാം. വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ. തുറന്ന് നോക്കിയപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കരിവേപ്പില, പിന്നെ വേണ്ടത് പച്ച വെളിച്ചെണ്ണ ഒക്കെ കൂടുതൽ ചേർക്കണം, അതാണ് ഇതിൻ്റെ രുചി. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ.